ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറുക്കുകാളിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോൾ കുറുക്കുകാളിന് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ഒരു കഷ്ണം കായം, ഒരു പീസ് ഏത്തക്ക ഫുള്ള് എടുത്തിട്ട് അതിൻ്റെ തൊലി മൊത്തം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞിട്ടേക്കണേയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചേനയും അത്ര സെയിം ക്വാണ്ടിറ്റി തന്നെ എടുത്ത് കായം ചേന ഏകദേശം ഒരുപോലത്തെ പീസാക്കി അരിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ വെച്ച് ഇതിൽ ഇനി കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുകയാണ്. കാളനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു കായയും ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ മതി. ഇനി അതിലേട്ട് നമ്മുടെ നല്ല ജീരകമാണ് എടുക്കണേ. ജീരകം ആവശ്യത്തിന് ചേർക്കുക. ഒരു രണ്ട് പിഞ്ച് ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ അരപ്പ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ കാളൻ. നന്നായിട്ട് കുറുകി കിട്ടാനായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മള് കായൊന്ന് വേവിച്ചപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ തേങ്ങ അരക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി അധികം ചേർക്കരുത്. കാളൻ നല്ല യെല്ലോ കളറിൽ ഇരിക്കുന്നതാണ്, ഭംഗി. നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. കായയും ചേനയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇതിലേട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ അത്ര കുറുകി വരില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേട്ട് തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് ചേർത്തു. ഇനി കുറച്ചു നേരം അരപ്പൊന്ന് വേവാനായിട്ട് വെക്കുക. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച തേങ്ങ അരച്ച്, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് വെള്ളം ഇതിൽ ഒഴിക്കരുത്. ഒഴിച്ചാൽ ലൂസായി പോകും നമ്മുടെ അരപ്പ്. മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒന്നും വെള്ളം ഒട്ടും ഒഴിക്കരുത് ഇതിൽ. ഇതൊന്നിനി ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആ അരപ്പൊന്ന് ചൂടാവാനായിട്ട് വെക്കുക. തേങ്ങ അരച്ച ജാറിലേക്ക് തന്നെ ഞാൻ ഒരു സെയിം തേങ്ങ എടുത്ത ആ സെയിം അളവിന് തന്നെ തൈരും എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അടിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എത്തിച്ചേർത്തതിന് ശേഷം ഈ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യുക. തൈര് ചേർത്തിട്ട് പിന്നെ അധിക നേരം നമ്മൾ അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് ഓഫ് ചെയ്യുകയാണ്. ഇതിലേട്ടുള്ള താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയും പൊട്ടി തുടങ്ങി. കറിവേപ്പിലും പച്ചമുളകും ചേർത്തു. ഉലുവയും മുളകും മൂത്ത് വരുമ്പോ അതിലേട്ട് ഒരു നുള്ള മഞ്ഞപ്പൊടി കൂടിയും ചേർത്ത് ഇളക്കാം. നമ്മുടെ കറിയിലേട്ട് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കുറുക്കുകാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും
കമൻ്റ് ചെയ്യാനും മറക്കരുതേ.